തീരുമാനിച്ചിട്ടുള്ളത് ആ സമയത്ത് കുഞ്ഞിനെന്ത് ചെയ്തു അമ്മയുടെ അടുത്തെത്തി എന്നിട്ട് അമ്മയോട് പറയാണ് എന്താ പറഞ്ഞത് നോക്കിക്കേ അമ്മേ ഞാനൊരു ഉല്ലാസയാത്ര പോയിക്കോട്ടെ അപ്പം നമ്മൾ അമ്മ ചോദിക്കായി എവിടേക്ക് എന്ന് ചോദിച്ചു അല്ലേ ബാക്കി അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യം മക്കളടുത്ത് പൂർത്തീകരിച്ച് എഴുതാനാണേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് സംഭാഷണം പൂർത്തീകരിച്ച് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പം അമ്മ എവിടേക്ക് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞിന് എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും നീലിമല കാട്ടിലേക്ക് അമ്മ ആരുടെ കൂടെയാണ് പോകുന്നത് കുഞ്ഞൻ കുട്ടനൊറുമ്പിൻ്റെ കൂടെയാ അമ്മേ അമ്മ ശരി എപ്പോഴാണ് നിങ്ങൾ പോകുന്നത് കുഞ്ഞ് നാളെ രാവിലെ അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് ആ ഒരു സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാവുന്നതാണേ ഓക്കേ ഇനി കൂട്ടുകാരുടെ മറ്റൊരു പ്രവർത്തനം നോക്കിയാലോ അതിലോട്ട് പോകുന്നതിന് മുന്നേ മക്കൾക്ക് നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ മക്കളും വീഡിയോസൊക്കെ കാണാനായിട്ട് മറക്കരുതേ അടുത്ത പ്രവർത്തനം ഹായ് ഞാവൽപ്പഴം കുഞ്ഞനാനയും കുട്ടനുറുമ്പും കാട്ടിലെത്തി വലിയൊരു ഞാവൽമരം മഴത്തിൽ നിറയെ പഴങ്ങൾ താഴെ വീണ പഴങ്ങൾ കുഞ്ഞനാന പെരുക്കിക്കൂട്ടി ആകെ എഴുപത്തി ഒൻപത് പഴങ്ങൾ പഴത്തിൻ്റെ എണ്ണം എങ്ങനെയൊക്കെ എഴുതാം നോക്കിക്കുക മക്കളെ എത്ര ഞാവൽപ്പഴമാണുള്ളത് എഴുപത്തി ഒൻപതാണ് അല്ലേ അപ്പോൾ എഴുപത്തി ഒൻപതിന് പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കുക മക്കളെ ഒന്ന് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഏഴ് പത്തുകളും ഒൻപത് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഏഴ് പത്തുകളാണെങ്കിൽ എത്ര ഒന്നുകൾ വേണം ഒൻപത് ഒന്നുകളാണല്ലേ അല്ലേ അപ്പം നമുക്ക് എത്ര കിട്ടും എഴുപത്തി ഒൻപതെന്ന് കിട്ടും ഓക്കെ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം എഴുപത്തി ഒൻപത് ഒന്നുകൾ എന്ന് എഴുതിക്കൂടെ എഴുപത്തി ഒൻപത് ഒന്നുകൾ ചേർന്നാൽ എത്ര നമുക്ക് കിട്ടും എഴുപത്തി ഒൻപതെന്ന് കിട്ടൂല്ലേ പിന്നെ നോക്കിക്കേ ആറ് പത്തുകളും പത്തൊൻപത് ഒന്നുകളും അപ്പോഴും നമുക്ക് എത്ര കിട്ടും എഴുപത്തി ഒൻപതെന്ന് കിട്ടൂല്ലേ പിന്നെയോ അഞ്ച് പത്തുകൾ ഇരുപത്തി ഒൻപത് ഒന്നുകൾ നാല് പത്തുകൾ മുപ്പത്തി ഒൻപത് ഒന്നുകൾ മൂന്ന് പത്തുകൾ നാൽപ്പത്തി ഒൻപത് ഒന്നുകൾ ഇതേ രീതിയിലൊക്കെ നമുക്ക് എഴുപത്തി ഒൻപതിന് എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി മക്കളുടെ മറ്റൊരു പ്രവർത്തനം നോക്കൂ അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് എല്ലാ മക്കളും എന്തു ചെയ്യുക പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അടുത്തത് മക്കൾക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണേ പാട്ടുപാടാം കൂട്ടങ്ങളാക്കാം ഞാവൽപ്പഴം തിന്നാൻ കാട്ടിലെ മറ്റു ജീവികളും എത്തി ആരൊക്കെയാണെന്ന് നോക്കൂ മക്കൾ ചിത്രം നോക്കിക്കേ ആരൊക്കെ വന്നിട്ടുണ്ട് ഞാവൽപ്പഴം തിന്നാൻ എല്ലാ കൂട്ടുകാരുടെ പേരും ഓർത്ത് വയ്ക്കണേ നമുക്കിതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും മറ്റൊരു പ്രവർത്തനം വരുന്നുണ്ട് നോക്കിക്കേ ആരൊക്കെയാണുള്ളത് കുരങ്ങനുണ്ട് പിന്നെ മരത്തിൽ അണ്ണാനുണ്ട് കാക്കയുണ്ട് അല്ലേ വേറെയും ഒരുപാട് കിളികളുണ്ട് കുറുക്കനുണ്ട് താറാവ് മീന് ആമ മുതല തുമ്പി പൂമ്പാറ്റ കൊ മുക്ക് മുയൽ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ആ കൂട്ടുകാരുടെ പേരൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ മക്കുള്ള ചോദ്യം ഇതാണ് ഞാവൽപ്പഴം തിന്നാൻ വന്നവർ ആരൊക്കെയാണ് ഞാവൽപ്പഴം തിന്നാൻ വന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ട് പേര് എഴുതണം കേട്ടോ മകൾക്ക് അവിടെ ഒരു പാട്ടും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആ പാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തതെന്ന് നോക്കാൽ എന്തൊക്കെയാണ് പറന്ന് വന്നവർ നമ്മളല്ലേ പിന്നെയോ നടന്നു വന്നവർ നമ്മൾ നീന്തി വന്നവർ നമ്മൾ ചാടി വന്നവർ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഞാവൽപ്പഴം തിന്നാൻ വന്ന കൂട്ടുകാരുടെ പേരുകളൊക്കെ എഴുതാം മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ ആരൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആന മുയൽ ആമ താറാവ് മീൻ കുരങ്ങൻ മാന് പിന്നെയും ഒരുപാട് പേരുണ്ടല്ലേ അറിയായിരുന്നു മുതല വന്നിട്ടുണ്ടായിരുന്നു പിന്നെയോ കാക്ക വന്നിട്ടുണ്ടായിരുന്നു തുമ്പി പൂമ്പാറ്റ പൂമ്പാറ്റൽ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ജീവികൾ ജീവികളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേരുകളൊക്കെ എന്തു ചെയ്യുക മക്കൾ ഉൾപ്പെടുത്തണം കേട്ടോ ഓക്കെ ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട് കൂട്ടുകാരെ നോക്കിക്കേ നമുക്ക് ഒരുപാട് ജീവികളെ കിട്ടിയില്ലേ ആ ജീവികളെ തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇതേ രീതിയിൽ ഒരു പട്ടികയും കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം ജീവികളെ അവയുടെ സഞ്ചാര അനുസരിച്ച് തരംതിരിക്കാൻ മക്കൾക്കറിയാമല്ലോ നമ്മൾ ആ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാ ജീവികളും ഒരേ രീതിക്കാണോ വന്നത് അല്ല പറന്നു വന്നവരുണ്ട് ചാടി വന്നവരുണ്ട് നടന്നു വന്നവരുണ്ട് നീന്തി വന്നവരുണ്ട് അല്ലേ അപ്പൊ അതേ രീതിയിൽ വേണം മക്ക മക്കളവരെ തരംതിരിക്കാനായിട്ട് കൂട്ടങ്ങളാക്കാനായിട്ട് കേട്ടോ നോക്കിക്കേ അപ്പൊ പറന്ന് വന്നവർ ആരൊക്കെയാണ് പറന്ന് വന്നത് കാക്ക പൂമ്പാറ്റ തുമ്പി കൊക്ക് അല്ലേ നടന്നു വന്നവർ ആരൊക്കെയാണ് മാൻ ആന കുറുക്കൻ അടുത്തു നോക്കിക്കേ ചാടി വന്നവർ ആരൊക്കെയാണ് തവള മുയൽ കുരങ്ങൻ അടുത്തത് നീന്തി വന്നവർ ആരൊക്കെയാണ് മക്കളെ നീന്തി വന്നിട്ടുള്ളത് മീൻ ആമ മുതല താറാവല്ലേ ഇവരൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നീന്തിയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ജീവികളെ കൂട്ടങ്ങളാക്കിയതെന്നുള്ളത് ഓക്കെ എങ്കിൽ കൂട്ടുകാരുടെ മറ്റൊരു പ്രവർത്തനം നോക്കൂ പതിലോട്ട് പോകുന്നതിന് മുന്നേറ്റും മക്കൾക്ക് ഈ കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏത് പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ നോക്കിക്കേ വായിക്കാം എഴുതാം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ കുഞ്ഞുനാനയും കുട്ടനുറുമ്പും നീരിമലക്കാട്ടിൽ പോയി പുഴയും മലയും കടന്ന് അവർ നീലിമല കാട്ടിലെ ഞാവൽമര ചുവട്ടിലെത്തി വല്ലാത്ത വിശപ്പും ദാഹവും അവർ പുഴയിൽ നിന്ന് വെള്ളം കുഴിച്ചു കുഞ്ഞനാന തുമ്പിക്കൈ കൊണ്ട് ഞാവൽമരം കുലുക്കി പഴുത്ത ഞാവൽപ്പഴങ്ങൾ ചിതറി വീണു ഞാവൽപ്പഴങ്ങൾ പെറുക്കാൻ കാട്ടിലെ മറ്റു ജീവികളുമെത്തി എല്ലാവരും ഞാവൽപ്പഴം കഴിച്ചു വയറു നിറഞ്ഞപ്പോൾ എല്ലാവരും പാട്ടുപാടി ു മക്കളുടെ ചോദ്യം ഇതാണ് ആരൊക്കെയാണ് നീലിമല കാട്ടിലേക്ക് പോയത് ആരൊക്കെയാണ് ഇനി മക്കൾക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യുക തന്നിട്ടുള്ള ആ ഒരു കാര്യം ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക കേട്ടോ അതിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഒളിഞ്ഞിരിപ്പുണ്ടേ ഓക്കെ ആരൊക്കെയായിരുന്നു പോയത് കുഞ്ഞനാനയും കുട്ടനോറുമ്പോ ആണല്ലേ അടുത്ത ചോദ്യം നോക്കിക്കേ വിശന്നപ്പോൾ അവർ എന്താണ് ചെയ്തത് എന്താ ചെയ്തത് അവർ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചു പിന്നെ ഞാവൽ മരം കുലുക്കി ഞാവൽപ്പഴം വയറ് നിറയെ കഴിച്ചു അടുത്ത ചോദ്യം നോക്കിക്കേ ആരാണ് ഞാവൽ മരം കുലുക്കിയത് ആരാണ് ഞാവൽ മരം കുലുക്കിയത് നമ്മുടെ കുഞ്ഞനാനല്ലേ അടുത്ത നോക്കിക്കേ ആരൊക്കെയാണ് ഞാവൽ പഴങ്ങൾ പെറുക്കാൻ എത്തിയത് ആരൊക്കെയായിരുന്നു എത്തിയത് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അല്ലേ കാക്ക മുയൽ മീൻ കൊക്ക് അണ്ണാൻ മുതലാ അല്ലേ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു കുരങ്ങന് കുറുക്കന് എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് അല്ലേ അപ്പോൾ അവരുടെ പേരുകളൊക്കെ മക്കൾ ഉൾപ്പെടുത്തണേ അടുത്ത നോക്കിക്കേ മക്കളെ വയറ് നിറഞ്ഞപ്പോൾ എല്ലാ ജീവികളും എന്താണ് ചെയ്തത് എന്തായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും വയറ് നിറഞ്ഞപ്പോൾ പാട്ട് പാടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കിക്കേ മക്കൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് കൂട്ടങ്ങളാക്കാം കാട്ടിൽ നിന്ന് കുഞ്ഞിന് അത്തിപ്പഴവും ഞാവൽപ്പഴവും വാഴപ്പഴവും കിട്ടി അവൻ അത് കൂട്ടങ്ങളാക്കി വെച്ചു ഓരോ പഴവും എത്ര എണ്ണം വീതമെന്ന് കണ്ടെത്തി എഴുതൂ നോക്കിക്കേ മക്കളെ കുഞ്ഞിനെ കിട്ടിയിട്ടുള്ള ഓരോ പഴങ്ങളുടെ കൂട്ടവും ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നും എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് താഴെ പട്ടികയിൽ തന്നിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് മക്കൾ ആ പട്ടിക പൂർത്തീകരിച്ച് കണ്ടെത്തണം കേട്ടോ നോക്കിക്കേ ആദ്യം തന്നെ അത്തിപ്പഴമാണ് അത്തിപ്പഴമാണല്ലേ അത്തിപ്പഴം ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം വീതമുണ്ട് അഞ്ച് അഞ്ചെണ്ണം വീതമാണുള്ളത് അത്തരത്തിലുള്ള എത്ര കൂട്ടങ്ങളുണ്ട് രണ്ട് കൂട്ടങ്ങളാണുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ ആകെ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം അഞ്ച് ഗുണം രണ്ട് ചെയ്യണം അല്ലേ അപ്പം എത്രയാണ് ഉത്തരം കിട്ടുക മക്കളെ പത്തെന്ന് കിട്ടൂല്ലേ അടുത്ത നോക്കിക്കേ ഞാവൽപ്പഴം ഒരു കൂട്ടത്തിൽ നാലെണ്ണമാണുള്ളത് അത്തരത്തിലുള്ള എത്ര കൂട്ടങ്ങളുണ്ട് പത്ത് കൂട്ടങ്ങളുണ്ട് അല്ലേ അപ്പം നമ്മൾ ആകെ എണ്ണം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം രണ്ടും തമ്മിൽ ഗുണിക്കണം അല്ലേ അതായത് ആറേ ഗുണം പത്ത് ചെയ്യണം അപ്പം നമുക്ക് എത്ര എത്രയെന്ന് ആൻസർ കിട്ടും അറുപതെന്ന് കിട്ടും അല്ലേ അടുത്തത് വാഴപ്പഴം വാഴപ്പഴം നോക്കിക്കേ ഒരു കൂട്ടത്തിൽ നാലെണ്ണമാണ് അത്തരത്തിലുള്ള അഞ്ച് കൂട്ടങ്ങളുണ്ട് അപ്പോൾ ആകെ എത്ര കിട്ടും നമുക്ക് ഇരുപതെന്ന് കിട്ടും അല്ലേ ഓക്കെ ഇനി അതിൽ മറ്റ് രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട് നോക്കിക്കേ മക്കളെ കൂടുതൽ കിട്ടിയ പഴം ഏത് എത്ര ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള പഴം ഏതാണ് ഞാവൽപ്പഴമാണല്ലേ എത്ര എണ്ണം കിട്ടി അറുപതെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ കുഞ്ഞൻ ഒരു അത്തിപ്പഴം രണ്ട് രൂപ വെച്ച് വിറ്റു കുഞ്ഞിന് ആകെ എത്ര രൂപ കിട്ടി ഒരു അത്തിപ്പഴത്തിന് രണ്ട് രൂപ വെച്ചിട്ടാണ് വിറ്റിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അത് ആകെ എത്ര രൂപ കിട്ടി എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ അവന് വിറ്റ് ആകെ അത്തിപ്പഴത്തിൻ്റെ എണ്ണം കൊണ്ട് ഒരു അത്തിപ്പഴത്തിൻ്റെ വില ഗുണിക്കണം അല്ലേ അപ്പോൾ നമുക്കറിയാം ആകെ പത്തെണ്ണമായിരുന്നു അപ്പം പത്തേ ഗുണം രണ്ട് എത്രയാണ് ഇരുപതെന്ന് കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് കൂട്ടുകാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം